ഇഷ്ടാനുസരണം വാഹനങ്ങൾക്ക് മോടി കൂട്ടിയവർക്കും കാതടപ്പിക്കുന്ന ഹോൺ ശബ്ദത്തിൽ ഇമ്പം കണ്ടെത്തിയവർക്കും എട്ടിന്റെ പണി കൊടുത്ത് മോട്ടോർ വാഹന വകുപ്പ് കാൽനട യാത്രക്കാർക്കും മറ്റ് വാഹന യാത്രക്കാർക്കും ഭീഷണിയാകുന്ന രൂപത്തിൽ നിയമത്തെ വെല്ലുവിളിച്ച് നിരത്തിലിറങ്ങിയ വാഹന ഡ്രൈവർമാർക്ക് ലൈസൻസ് സസ്പെൻഷൻ അപകട കണ്ടെത്തിയ വാഹനം കൂടെ ഫിറ്റ്നസ് റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളാണ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ മാസം എടുത്തത് കഴിഞ്ഞ മാസം മാത്രം 36 പേരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും അപാകത കണ്ടെത്തിയ 44 വാഹനങ്ങളുടെ ഫിറ്റ്നസും റദ്ദാക്കി ജില്ലാ ആർടിഒ സിവിഎം ഷെരീഫിന്റെ നിർദ്ദേശപ്രകാരം ജില്ലയിൽ 5 മാസം നടത്തിയ പരിശോധനയിൽ ടൂറിസ്റ്റ് ബസ്സുകളിലേതുൾപ്പെടെ 249 വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തിയത് കണ്ടെത്തിയിരുന്നു കാതടപ്പിക്കുന്ന ശബ്ദത്തിലുള്ള എയർ ഹോൺ ഉപയോഗിച്ചത് 49 അപകടകരമായ രീതിയിൽ നിരത്തുകളിൽ ഡ്രൈവിംഗ് നടത്തിയത് ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ചത് ഓവർലോഡ് ഇൻഷുറൻസ് ഇല്ലാതെ വാഹനമോടിച്ചത് ഫിറ്റ്നസ് ഇല്ലാത്തത് ഹെൽമറ്റ് ഇല്ലാതെ വാഹനമോടിച്ചത് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഡ്രൈവിംഗ് ചെയ്തത് തുടങ്ങി 5794 കേസുകളായി പിഴ ചുമത്തി നടപടിയെടുത്തു മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം ഉദ്യോഗസ്ഥരുടെയും മലപ്പുറം ആർടിഒ ഓഫീസ് തിരൂരങ്ങാടി തിരൂർ നിലമ്പൂർ പെരിന്തൽമണ്ണ കൊണ്ടോട്ടി പൊന്നാനി ഓഫീസുകളിലെ ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ജില്ലയിലെ സംസ്ഥാന ദേശീയപാതകൾ കേന്ദ്രീകരിച്ചാണ് രാപ്പകൽ വ്യത്യാസമില്ലാതെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് സ്കൂൾ വാഹനങ്ങൾ നിയമലംഘനങ്ങൾക്ക് പിടിക്കപ്പെട്ടാൽ പിഴ മാത്രം അടച്ച് തടിയൂരാനാകില്ല പിഴയ്ക്ക് പുറമെ നിയമ നടപടിയും നേരിടേണ്ടി വരും അപാകത കണ്ടെത്തുന്ന സ്കൂൾ ബസിന്റെ വാഹന ഉടമ എന്ന നിലയിൽ സ്കൂൾ അധികൃതർക്കെതിരെ ദുരന്ത നിവാരണ വകുപ്പ് പ്രകാരം നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർക്ക് ശുപാർശ ചെയ്തിട്ടുമുണ്ട് ഇത്തരത്തിൽ 17 സ്കൂൾ വാഹനങ്ങളുടെ ഉടമയായ സ്കൂൾ അധികൃതർക്കെതിരെ ദുരന്ത നിവാരണ വകുപ്പ് പ്രകാരം നടപടി സ്വീകരിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ജില്ലാ കളക്ടർക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസം മാത്രം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ ജില്ലയിൽ നടത്തിയ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയിൽ ഗുരുതര നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത് 1200 സ്കൂൾ വാഹനങ്ങൾ പരിശോധിച്ചതിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയ 72 സ്കൂൾ വാഹനങ്ങൾക്കെതിരെ കേസെടുത്തു അപാകത കണ്ടെത്തിയ 4 സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഉദ്യോഗസ്ഥർ റദ്ദാക്കി വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്ര ഉറപ്പുവരുത്തുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലെന്ന നിലപാടിലാണ് അധികൃതർ മലപ്പുറം ജില്ലയിലെ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥരും കൂടി 5000-ൽ അധികം കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ മാസം പ്രത്യേകത എന്ന് പറയുന്നത് വടക്കാഞ്ചേരി വാഹനവുമായി അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓപ്പറേഷൻ ഫോക്കസ് 3 എന്ന ഒരു ഡ്രൈവ് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രഖ്യാപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അപകടം കുറയ്ക്കുന്നതിനാവശ്യമായ പരിശോധനകൾ കർശനമാക്കുകയും ചെയ്തു അത് 3 ബാച്ചുകളിലായിട്ട് 3 ഷിഫ്റ്റുകളിലായിട്ട് രാവും പകലും നടത്തിയ പരിശോധനയിൽ ആണ് ഇത്രയധികം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അപകടത്തിൽ ഗണ്യമായ കുറവ് ഉണ്ടായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മലപ്പുറം